നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം കുവൈറ്റിൽ ഇസ്രയേൽ അനുകൂല പോസ്റ്റിട്ട രണ്ട് മലയാളി നഴ്സുമാരെ ആശുപത്രിയില് നിന്നും പുറത്താക്കിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഇസ്രായേലും പാലസ്തീനും തമ്മിൽ ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള യുദ്ധം മുറുകിയിരിക്കുകയാണ് ഇസ്രായേലിന് അനുകൂലമായും പാലസ്തീനുകൂലമായും ലോകം രണ്ട് ചേരിയിലായി കഴിഞ്ഞിരിക്കുകയാണ് ലോകത്തെ പ്രധാന ശക്തികളായ അമേരിക്കയും അതുപോലെ തന്നെ ഫ്രാൻസ് ഫ്രാൻസടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഇസ്രയേലിന് പിന്നിൽ അണിനിരക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ വളരെ ശക്തമായി തന്നെ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഒരു വൈകാരികമായ വികാരം അറബ് രാജ്യങ്ങളിൽ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു പാലസ്തീന അനുകൂലമായി എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനാൽ തന്നെ പാലസ്തീനെതിരെ ഇസ്രായേലിന് അനുകൂലമായി അറബ് രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അതിന് പ്രത്യാഘാതമുണ്ടാവും സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇസ്രായേലിന് അനുകൂലമായി പോസ്റ്റിട്ട രണ്ടു മലയാളി നഴ്സുമാരെ പുറത്താക്കിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തു വന്നു അതായത് രണ്ട് നഴ്സുമാരെ പുറത്താക്കിയ വാർത്ത ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തന്നെ രംഗത്തു നിന്നു മാത്രമല്ല ഇത്തരം രാജ്യങ്ങളിൽ താമസിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ ഒരു മാർഗ്ഗനിർദ്ദേശം ഇറക്കുവാൻ ആലോചിക്കുന്നുണ്ട് എന്നും വി മുരളീധരൻ പറഞ്ഞു കാരണം അറബ് രാജ്യങ്ങൾ വളരെ ശക്തമായി പലസ്തീനി പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങളാണ് ഖത്തറും കുവൈറ്റുമൊക്കെ ഈ ഹമാസ് മിന്നലാക്രമണം ഇസ്രയേലിൽ നടത്തി അന്ന് തന്നെ ഹമാസിനനുകൂ അതുപോലെ തന്നെ പലസ്തീന അനുകൂലമായി ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്ന രാജ്യങ്ങളാണ് ഖത്തരും കുവൈറ്റുമായിരുന്നു ആദ്യം തന്നെ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി ഉടൻ തന്നെ വളരെ ശക്തമായ പലസ്തീൻ അനുകൂല പ്രതികരണവുമായി രംഗത്ത് വന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കുവൈറ്റിലിരുന്ന് രണ്ട് മലയാളി നേഴ്സുമാർ ഇത്തരത്തിൽ ഇസ്രായേലിന് അനുകൂലമായി പോസ്റ്റ് ഇട്ടതും അവരുടെ ജോലി ഇപ്പോൾ പോയിരിക്കും നമുക്ക് ബഹ്റിനിൽ കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനായ ഒരു ഡോക്ടറുടെ ജോലി പോയിരുന്നു അദ്ദേഹം ബഹ്റിനിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം ഇത്തരത്തിൽ എതിരായും അതുപോലെ തന്നെ ഇസ്രയേലിനെ അനുകൂലമായും പോസ്റ്റ് പോസ്റ്റിടുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജോലി പോയ വാർത്ത നാം കണ്ടിരുന്നു അതിൽ നിന്നൊന്നും ഈ മലയാളികളടക്കമുള്ള ആളുകൾ പാഠം പഠിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കുവൈറ്റിൽ പോയി ജോലി ചെയ്യുമ്പോൾ തീർച്ചയായും ആ രാജ്യത്തിൻ്റെ വികാരം മാനിച്ചു കൊണ്ടുപോകണം അവിടെ ഇരുന്ന് പോസ്റ്റുകൾ ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യും എന്നിട്ട് ആ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ആ രാജ്യങ്ങളുടെ നിലപാടുകൾക്കുമെതിരെ പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ആ രാജ്യത്തെ നിയമം എന്താണോ ആ രാജ്യത്തിൻ്റെ വികാരം എന്താണോ അത് കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം അതിനെതിരായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയാവുന്നവർ തന്നെയാണ് ഇത് ഇസ്രായേൽ അനുകൂല പോസ്റ്റ് കുവൈറ്റിലൊക്കെ പോയിരുന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവും അതിൻ്റെ പരിണിത തങ്ങൾ അനുഭവിക്കുമെന്നത് തിരിച്ചറിയാൻ ബുദ്ധിയും ബോധവുമുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തെങ്കിലും ആവേശത്തിൻ്റെയൊക്കെ പുറത്ത് ഇത്തരം പോസ്റ്റുകൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ചാടിയിടുമ്പോൾ ആ രാജ്യത്തിൻ്റെ വികാരം എന്താണ് എന്ന് മാനിക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്നതാണ് യാഥാർത്ഥ്യം നിരവധി വാർത്തകൾ ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ആ രാജ്യത്തിനെതിരെ വാർത്തകളുമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയുള്ള വിദ്വേഷസ്റ്റുകളുമായി ഒക്കെ രംഗത്ത് വന്ന് പിന്നീട് മാപ്പ് പറഞ്ഞ് തലയൂരിയ സംഭവം ജോലി പോയ സംഭവമൊക്കെ നാം ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് നിരന്തരം ദിനം പ്രതി ഇത്തരം വാർത്തകൾ വരുമ്പോഴും അതിൽ നിന്നൊന്നും പാഠം പഠിക്കുവാൻ ഈ ആളുകൾ തയ്യാറാവുന്നില്ല പെട്ടെന്നൊരു വികാരത്തിന്റെ പുറത്ത് ഇത്തരം പോസ്റ്റുകളിട്ട് ഉള്ള ജോലിയും കൂടെ കളഞ്ഞ് വലിയ രീതിയിലുള്ള പണി അവർ വാങ്ങിക്കുകയാണ് ഇനിയെങ്കിലും ഇത്തരം രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന നവമാധ്യമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് ആ രാജ്യത്തിന്റെ വികാരം എന്നതുകൂടി മാനിക്കണം മാനിച്ചത് ില്ലെങ്കിൽ ഇത്തരം എട്ടിന്റെ പണി ഇനിയും ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല